ശബരിമലയിൽ ആചാരലംഘനം നടത്തിയ കനകദുർഗയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. അതേസമയം CPIM പ്രവർത്തകരും പോലീസുകാരുമായി വീട്ടിലെത്തിയ കനകദുർഗ ഭർത്താവിന്റെ അമ്മയെയും മർദ്ദിച്ചതായി പരാതിയുണ്ട്. രാവിലെ 8 മണിയോടെ CPIM പ്രവർത്തകരുമൊത്ത് അങ്ങാടിപ്പുറത്തെ ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു കനകദുർഗ. സുരക്ഷയ്ക്കായി പോലീസും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. വീട്ടിൽ പ്രവേശിക്കുന്നതിനെ ഭർത്താവിന്റെ അമ്മ എതിർത്തു. എന്നാൽ അമ്മയെ കനകദുർഗ തള്ളി താഴെയിട്ടതോടെയായിരുന്നു സംഘർഷങ്ങളുടെ തുടക്കം. പരുക്കേറ്റ ഇരുവരെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അതേസമയം കനകദുർഗയും പാർട്ടി പ്രവർത്തകരും വീട്ടിൽ ഇരച്ചുകയറിയതാണ് സംഘർഷത്തിനിടയാക്കിയതെന്ന് ഇവരുടെ സഹോദരൻ ഭരത് ഭൂഷൺ പ്രതികരിച്ചു. ഭർത്താവിന്റെ അമ്മയിൽ നിന്നായിരുന്നു മർദ്ദനം. അതേസമയം ഭർത്താവിന്റെ അമ്മയെയും കനകദുർഗ മർദ്ദിച്ചു. സുരക്ഷ ഒരുക്കാൻ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് കനകദുർഗയെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വീടിന്റെ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. അത് ഞാൻ വീടിന്റെ ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആരാധന ചോദിച്ചു ഏട്ടൻ്റെ അമ്മ. ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് വന്നു. ആ നീയാണോ നീ എന്ന് പറഞ്ഞ് പട്ടിക എടുത്ത് വന്നിട്ട് എന്നെ ഒരുപാട് തല്ലി. എന്നിട്ട് പറഞ്ഞു പോലീസുകാരൊക്കെ വന്നിട്ട് നീ വന്നാൽ മതി, നീ ഒരുപാട് പേരെ കൂടെ കിടന്നു കൊടുത്തിട്ട് വന്നതാണ്, ഇന്ന് നിന്നെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞത് അടിയേക്ക് ഫസ്റ്റ് എന്നെ തലയ്ക്കാണ് കൊണ്ടത്. തല കറങ്ങി എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാതെയായി. എന്നാലും എന്നെ പിടിച്ചു വലിച്ച് പുറത്താക്കി വാതിലടച്ചു. ഞാൻ ഹസ്ബൻഡിൻ്റെ അമ്മയെ ഒന്നും കാണിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ ആ ഒരു ബഹുമാനത്തോടു കൂടി തല്ലൊന്നും മറത്തു പിടിക്കാൻ കൂടി ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ഞാൻ ഫുള്ളാണ് ചെയ്തിട്ടുള്ളത്, പുറത്തും കയ്യിലും തലയ്ക്കും എല്ലാം അടിച്ചിട്ടുണ്ട്. അനങ്ങാൻ വയ്യാത്ത വേദനയാണ്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജൻ ഇല്ലാത്തതാണ് കോഴിക്കോട്ടേക്ക് മാറ്റാൻ കാരണം. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥയായ കനകദുർഗയുടെ അവധി കാലാവധി ഇന്ന് അവസാനിക്കുന്നതിനാലാണ് പുലർച്ചെയോടെ അവർ വീട്ടിലെത്തിയത്. പരിക്കേറ്റ ഭർത്താവിന്റെ അമ്മയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. Seen at Silks and Sarees, Metro Plaza, Thirur Road, Kottakkal.